വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലെത്താൻ ഇന്ത്യക്ക് ബംഗ്ലാദേശിനെതിരായ രണ്ടാം ടെസ്റ്റിന്റെ വിജയം ഏറെ നിർണായകമാണ്. ചെന്നൈയിലെ ആദ്യ ടെസ്റ്റ് വിജയിച്ച ഇന്ത്യ കാൺപൂരിലും വിജയിച്ച് പരമ്പര തൂത്തുവാരാൻ ഒരുങ്ങുമ്പോഴാണ് മഴ വില്ലനാകുന്നത്. ആദ്യ ദിനം 35 ഓവർ മാത്രമാണ് എറിഞ്ഞത്. രണ്ടാമത്തെയും മൂന്നാമത്തെയും ദിവസങ്ങൾ പൂർണ്ണമായും മഴയെടുത്തു. രണ്ട് ദിവസത്തിനിടെ 4 ഇന്നിംഗ്സുകൾ പൂർത്തിയാക്കേണ്ട അവസ്ഥ വന്നതോടെ ഇന്ത്യയുടെ ബാറ്റർമാർ മത്സരം T20 ഫോർമാറ്റിലേക്ക് മാറ്റുകയായിരുന്നു. ഇതോടെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിരവധി റെക്കോർഡുകളും വഴിമാറി. ഈ മത്സരം വിജയിക്കേണ്ടത് പ്രധാനമായതുകൊണ്ട് തന്നെ കുറഞ്ഞ സമയത്തിനുള്ളിൽ പരമാവധി സ്കോർ ചെയ്ത് പൊരുതി നോക്കാൻ തന്നെ രോഹിത് ശർമ്മയും കൂട്ടരും തീരുമാനിക്കുകയായിരുന്നു. 74.2 ഓവറിൽ 233 റൺസിന് സന്ദർശകരുടെ ഒന്നാം ഇന്നിംഗ്സ് അവസാനിപ്പിച്ച ഇന്ത്യ 34.4 ഓവറിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 285 റൺസ് നേടി ഡിക്ലെയർ ചെയ്തു. നാലാം ദിനം കളി നിർത്തുമ്പോൾ ബംഗ്ലാദേശ് രണ്ടാം ഇന്നിംഗ്സിൽ 11 ഓവറിൽ 2-26 എന്ന നിലയിലാണ്. ഇപ്പോൾ ബംഗ്ലാദേശ് 26 റൺസിന് പിന്നിലാണ്. ബംഗ്ലാ കടുവകളെ വേഗം വീഴ്ത്തി വിജയിക്കാനാണ് ഇന്ത്യയുടെ ശ്രമം. നേരിട്ട ആദ്യ രണ്ട് പന്തുകൾ തന്നെ സിക്സറിന് തൂക്കി ഓപ്പണർ രോഹിത് ശർമ്മ സഹതാരങ്ങൾക്ക് വ്യക്തമായ സന്ദേശം നൽകിയിരുന്നു. ടെസ്റ്റിൽ ഇത് ചരിത്രമാണ്. നേരിട്ട ആദ്യ രണ്ട് പന്തിലും സിക്സറുകൾ പറത്തുന്ന ലോകത്തിലെ ആദ്യ ഓപ്പണറായി രോഹിത് ശർമ്മ മാറി. ടെസ്റ്റിൽ ആദ്യ രണ്ട് പന്തുകളിലും സിക്സറുകൾ നേടുന്ന ലോകത്തെ നാലാമത്തെ ബാറ്റ്സ്മാനാണ് രോഹിത്. ഇന്നിംഗ്സിന്റെ രണ്ടാം ഓവറിൽ ഖാലിദ് അഹമ്മദിന്റെ ആദ്യ രണ്ട് പന്തുകളാണ് രോഹിത് തുടർച്ചയായി സിക്സറിന് തൂക്കിയത്. 1947 വെസ്റ്റ് ഇൻഡീസിന്റെ ഫോഫി വില്യംസ് ആണ് ഈ റെക്കോർഡ് നേടുന്ന ആദ്യ ബാറ്റ്സ്മാൻ. 2013 സച്ചിൻ ടെണ്ടുൽക്കർ ഓസ്ട്രേലിയക്കെതിരായ ചെന്നൈ ടെസ്റ്റിൽ ആദ്യ രണ്ട് പന്തുകളിൽ സിക്സറുകൾ നേടിയിരുന്നു. കൂടെ ഉണ്ടായിരുന്ന യശസ്വി ജയ്സ്വാളും തകർത്തടിച്ചു. ജയ്സ്വാൾ 21 പന്തിൽ 50 റൺസിലെത്തിയതോടെ ഒരു ഇന്ത്യൻ ഓപ്പണറുടെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി എന്ന റെക്കോർഡും കുറിക്കപ്പെട്ടു. ഇതിനിടെ ഇന്ത്യ മറ്റ് രണ്ട് റെക്കോർഡുകൾ നേടിയിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിൽ ഏറ്റവും കുറഞ്ഞ പന്തിൽ ടീം ടോട്ടൽ 50-ലും 100-ലും എത്തി. ആദ്യ 3 ഓവറുകൾ പൂർത്തിയാകുമ്പോഴേക്കും ഇന്ത്യ 50 റൺസ് കടന്നു. 18 പന്തിൽ 50 എന്നതായിരുന്നു സ്കോർ. വെസ്റ്റ് ഇൻഡീസിനെതിരെ 4.2 ഓവറുകളിൽ ടീം സ്കോർ 50 കടത്തി ഇംഗ്ലണ്ടിന്റെ റെക്കോർഡ് പഴങ്കതയാക്കി. 10.1 ഓവറിൽ ഇന്ത്യൻ സ്കോർ 100-ലെത്തിയതോടെ വെസ്റ്റ് ഇൻഡീസിനെതിരെ 12.2 ഓവറുകളിൽ 100 റൺസ് നേടിയ ഇന്ത്യയുടെ തന്നെ റെക്കോർഡ് തിരുത്തി കുറിക്കപ്പെട്ടു. ടെസ്റ്റ് ഫോർമാറ്റിന്റെ ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 150-200 എന്നീ റെക്കോർഡുകളും പിന്നാലെ ഇന്ത്യ എഴുതി ചേർത്തു. ജയ്സ്വാൾ 51 പന്തിൽ 72 റൺസ് എടുത്തു. 31 പന്തിൽ 50 റൺസിലെത്തിയപ്പോൾ 16 വർഷം മുമ്പ് വീരേന്ദർ സേവാഗ് സ്ഥാപിച്ച റെക്കോർഡ് തകർന്നു. ടെസ്റ്റ് ചരിത്രത്തിൽ ഒരു ഇന്ത്യൻ ഓപ്പണറുടെ ഏറ്റവും വേഗമേറിയ അർദ്ധ സെഞ്ചുറി ജയ്സ്വാളിന്റെ പേരിലായി. 2008 ഇംഗ്ലണ്ടിനെതിരെ 32 പന്തിലാണ് സേവാഗ് അർദ്ധ സെഞ്ചുറി നേടിയിരുന്നത്. ഋഷഭ് പന്ത്, കപിൽ ദേവ്, ശർദുൽ താക്കൂർ എന്നിവർക്ക് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും വേഗതയേറിയ 4-ാമത്തെ അർദ്ധ സെഞ്ചുറിയാണ് ജയ്സ്വാളിന്റേത്. KL രാഹുൽ 43 പന്തിൽ 68, ശുഭ്മാൻ ഗിൽ 36 പന്തിൽ 39 എന്നിങ്ങനെ അതിവേഗം റൺസ് കണ്ടെത്തിയിരുന്നു. ഈ വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 50 വിക്കറ്റ് നേടുന്ന ആദ്യ ബൗളർ എന്ന റെക്കോർഡ് ഈ കളിയിലൂടെ ജസ്പ്രീത് ബുംറയും കരസ്ഥമാക്കിയിട്ടുണ്ട്.